ഹൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ദി മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന ലെസണിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഫസ്റ്റ് വൺ, വൈ ഡിഡ് ബസാനിയോ അപ്രോച്ച് ആൻ്റോണിയോ? ബസാനിയോ എന്തിനാണ് ആൻ്റോണിയയെ സമീപിച്ചത്? ബസാനിയോ അപ്രോച്ച്ഡ് ആൻ്റോണിയോ ടു ബോറോ മണി ആസ് ഹി വാണ്ടഡ് ടു ഡ്രസ് ഹിംസെൽഫ് അപ്പ് ആസ് എ സ്യൂട്ടർ ടു പോർഷ്യ ദ റിച്ച് ഹെയറസ്. എന്തിനാണ് ബസാനിയക്ക് ആൻ്റോണിയയുടെ അടുത്തു നിന്നും കുറച്ച് ക്യാഷ് കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണല്ലേ? എന്തിനാണ് പോർഷ്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ ആ നിലവാരത്തിനനുസരിച്ചുള്ള നല്ല ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് വൺ, ഹു വാസ് ഷൈലോക്ക് ആൻഡ് ഹൗ ഡിഡ് ഹി ബിക്കം റിച്ച്? ആരാണ് ഷൈലോക്ക്? എങ്ങനെയാണ് അയാൾ റിച്ചായത്, ധനികനായത്? ഷൈലോക്ക് വാസ് എ മണി ലെൻഡോ. ഹി ബിക്കെയിം റിച്ച് ബൈ ലെൻഡിങ് മണി അറ്റ് എ വെരി ഹൈ ഇൻട്രസ്റ്റ് ടു ദ മെർച്ചൻസ്. എങ്ങനെയാണ് ഷൈലോക്ക് ഒരു മണി ലെൻഡറാണ് അല്ലേ? ഈ പൈസ കടം കൊടുക്കുന്ന ആളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളാണ്. അദ്ദേഹം റിച്ചാവാൻ, ധനികനാവാൻ കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം കച്ചവടക്കാർക്കൊക്കെ പൈസ കടം കൊടുക്കുമായിരുന്നു. എങ്ങനെയാണ്? ഏറ്റവും വലിയ എമൗണ്ട് പലിശക്കായിരുന്നു അദ്ദേഹം പണം കൊടുത്തിരുന്നത് അല്ലേ? അങ്ങനെയാണ് അദ്ദേഹം റിച്ചായത്. നെക്സ്റ്റ്, വൈ ഡിഡ് ഷൈലോക്ക് ഹേറ്റ് ആൻ്റോണിയോ? ഷൈലോക്ക് എന്തുകൊണ്ടാണ് ആൻ്റോണിയയെ വെറുക്കുന്നത്? ബിക്കോസ് ആൻ്റോണിയോ യൂസ്ഡ് ടു ലെൻഡ് മണി ടു ദ നീഡി വിത്തൗട്ട് ടേക്കിംഗ് എനി ഇൻട്രസ്റ്റ്. ആൻ്റോണിയ ആവശ്യക്കാർക്കൊക്കെ പൈസ കടം കൊടുക്കാറുണ്ട്, പക്ഷേങ്കിൽ അവരുടെ അടുത്തു നിന്നൊന്നും പലിശ വാങ്ങിക്കാറില്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ്, വാട്ട് വാസ് ആൻ്റോണിയോസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഷൈലോക്ക്? ഷൈലോക്കിനോടുള്ള ആൻ്റോണിയയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? എന്താണ് ആൻ്റോണിയോ ഡിസ്ലൈക്ഡ് ഷൈലോക്ക്? ആൻ്റോണിയക്ക് ഷൈലോക്കിനെ ഇഷ്ടമല്ലായിരുന്നു അല്ലേ? വാട്ട് വേർ ദ കണ്ടീഷൻസ് ഇൻ ദ ബോണ്ട് സൈൻഡ് ബിറ്റ്വീൻ ആൻ്റോണിയോ ആൻഡ് ഷൈലോക്ക്? ആൻ്റോണിയയും ഷൈലോക്കും തമ്മിലൊരു ബോണ്ട് എന്താണ് എഴുതിയല്ലോ അല്ലേ? അതിൽ എന്തൊക്കെ നിബന്ധനകളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? ഇഫ് ഹി ഡിഡിൻ റീപേ ദ മണി ഇൻ ടൈം, ഹി വുഡ് ഫോർഫീറ്റ് എ പൗണ്ട് ഓഫ് ഫ്ലഷ് ടു ബി കട്ട് ഓഫ് ഫ്രം എനി പാർട്ട് ഓഫ് ഹിസ് ബോഡി. എന്താണ്? അതെ, കറക്റ്റ് ടൈമിൽ പണം തിരികെ കൊടുക്കാഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ്? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പൗണ്ട് മാംസം മുറിച്ചെടുക്കുമെന്നായിരുന്നു. നെക്സ്റ്റ് വൺ, നോ ക്രൈഡ് ബസാനിയോ, യു ഷോൾ റൺ നോ സറ്റ് റിസ്ക് ഫോർ മീ. വാട്ട് ഈസ് ദ റിസ്ക് റെഫേർഡ് ടു ഹിയർ? വേണ്ട, ഇതുപോലെയുള്ള റിസ്ക്കൊന്നും എനിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവിടെ പറയുന്ന ആ റിസ്ക് എന്താണ്? ദ റിസ്ക് ഈസ് ദാറ്റ് ആൻ്റോണിയോ മേ ലോസ് ഹിസ് ലൈഫ് ഇഫ് ദേ ആർ അൺഎബിൾ ടു പേ ദ ഡെബ്റ്റ്. റിസ്ക് എന്താണ്? അതെ, ആൻ്റോണിയോ ആ കടം വാങ്ങിച്ചത് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആൻ്റോണിയക്ക് അവൻ്റെ ജീവൻ തന്നെ നൽകേണ്ടി വരും. നെക്സ്റ്റ്, വാട്ട് വേർ ദ കാസ്കറ്റ്സ് മെയ്ഡ് ഓഫ്? ആ കാസ്കറ്റ്സ് എല്ലാം എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു? ദി ഫസ്റ്റ് കാസ്കറ്റ് വാസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, ദി സെക്കൻഡ് വൺ സിൽവർ, ആൻഡ് തേർഡ് വൺ വാസ് മെയ്ഡ് ഓഫ് ലെഡ്. എന്താണ്, ഫസ്റ്റ് വൺ ഗോൾഡായിട്ട് നിർമ്മിച്ചത്, സെക്കൻഡ് വൺ സിൽവർ, തേർഡ് വൺ ലെഡ്. നെക്സ്റ്റ്, വൈ ഡിഡ് പോർഷ്യ അറൈവ് ഇൻ വെനീസ് disguised as a lawyer? പോർഷ്യ എന്താണ് വക്കീലിൻ്റെ വേഷത്തിൽ വേഷം മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ വെനീസിലേക്ക്? എന്തിനായിരുന്നു? ടു ഹെൽപ്പ് ആൻ്റോണിയോ. എന്തിനാണ് ആൻ്റോണിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടായിരുന്നു. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് ഷൈലോക്ക് ഇൻസിസ്റ്റ് ഓൺ ഹാവിങ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ്? എന്താണ് ഷൈലോക്ക് ആ ഒരു പൗണ്ട് മാംസം തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടാണ്? He wanted to take revenge on Antonio whom he hated. എന്താണ്, ആൻ്റോണിയെ അദ്ദേഹത്തിന് വെറുപ്പായിരുന്നല്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ ആൻ്റോണിയുടെ അടുത്തുള്ള പ്രതികാരം കൊണ്ടാണ്, റിവെഞ്ച് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് ഷൈലോക്ക് റിഫ്യൂസ് ദ മണി ഓഫേർഡ് ബൈ ബസാനിയോ? ബസാനിയോ ഓഫർ ചെയ്ത ആ പണം എന്തുകൊണ്ടാണ് ഷൈലോക്ക് നിരസിച്ചത്? ബിക്കോസ് ഹി വാണ്ടഡ് ടു സീ ആൻ്റോണിയോ ഡെഡ്. എന്താണ്, കാരണം അദ്ദേഹത്തിന് ആൻ്റോണിയോ മരിക്കുന്നത് കാണാനായിരുന്നു ആഗ്രഹം അല്ലേ. നെക്സ്റ്റ്, ഹിയറിങ് ദീസ് ഷൈലോക്ക് വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. വൈ വാസ് ഷൈലോക്ക് കൺഫ്യൂസ്ഡ്? ഷൈലോക്ക് എന്താണ് അത് കേട്ടപ്പോൾ ആകെ കൺഫ്യൂസ്ഡായെന്ന് പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ട്? ഇറ്റ് വാസ് അട്ടേർലി ഇംപോസിബിൾ ഫോർ ഷൈലോക്ക് ടു കട്ട് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലാഷ്
without shedding Antonio's blood. ബ്ലഡ് വരാതെ ഒരിക്കലും മാംസം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നെക്സ്റ്റ് വൈ വാസ് ഷൈലോക്ക് റെഡി ടു ടേക്ക് ദ മണി. ആ പണം സ്വീകരിക്കാൻ ഷൈലോക്ക് നിർബന്ധിതനായില്ലേ. എന്തുകൊണ്ട്? ബിക്കോസ് ഹി വാസ് കോണേർഡ്. ഹി ഹാഡ് ഡിഫീറ്റഡ് ഹിംസെൽഫ് ഇൻ ഹിസ് ക്രൂവൽ ഇന്റൻറ്റ്. ഓക്കെ, എന്താണ് രക്ഷപ്പെടാനാകാത്ത വിധം അദ്ദേഹം അവിടെ കുടുങ്ങാണ് ചെയ്തത് ഇല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ക്രൂവലായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആ ഒരു ഉദ്ദേശത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ പണം സ്വീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതനായത്. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദ യങ് ലോയർ ആസ്ക് ആസ് റിവാർഡ്. യങ് ലോയർ റിവാർഡായിട്ട് എന്ത് വേണമെന്നാണ് ചോദിച്ചത്? ദ യങ് ലോയർ വാണ്ടഡ് ബസാനിയോസ് റിംഗ് ദാറ്റ് വാസ് പ്രസന്റഡ് ടു ഹിം ബൈ ഹിസ് വൈഫ് പോർഷ്യ. ആ ബസാനിയോടെ കയ്യിലുണ്ടായിരുന്ന ആ റിങ് വേണമെന്നാണ് പറഞ്ഞത് അല്ലേ. അദ്ദേഹത്തിന്റെ വൈഫ് പ്രസന്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ആ റിങ്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ പ്ലേ ബിക്കം എ കോമിക്കൽ അഡ്വെഞ്ചർ അറ്റ് ദ എൻഡ്. ആ ഒരു പ്ലേ എങ്ങനെയാണ് അവസാനം ഒരു കോമിക്കൽ അഡ്വെഞ്ചറായി അവസാനിച്ചത്, ഒരു ഹാസ്യ സാഹസികമായി അവസാനിച്ചതെന്നാണ്. ദ പ്ലേ ബിക്കംസ് എ കോമിക്കൽ അഡ്വെഞ്ചർ വൻ ബസാനിയോ റിയലൈസസ് ദാറ്റ് ദ യങ് ലോയർ വാസ് ഹിസ് വൈഫ് പോർഷ്യ ഇൻ ഡിസ്ഗൈസ്. എങ്ങനെയാണ് ആ ബസാനി അവസാനം റിയലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്? എന്ത്? അദ്ദേഹത്തിൻ്റെ വൈഫ് പോർഷ്യ ആയിരുന്നു ആ യങ് ലോയറായിട്ട് വേഷം മാറിയിട്ട് അവിടെ വന്നിട്ടുള്ളതെന്ന്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഉണ്ട്. എന്താണ്? ദ ഫോളോയിങ് എവൻസ് ആർ ഇൻ എ ജംബിൾഡ് ഓർഡർ, പുട്ട് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ ആസ് എ പാരഗ്രാഫ്. ഇവിടെ കുറച്ച് ഇവൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഓർഡർ കറക്റ്റല്ല. ഇനി നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട് അല്ലേ. ഫസ്റ്റ് എ ദെൻ ബി, ഇങ്ങനെ രണ്ട് സെക്ഷൻസാണ്, അവയെ നമുക്ക് ഓർഡർ ചെയ്ത് എഴുതാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എ ആണ്. അതിലെ സെൻറ്റൻസുകൾ കണ്ടല്ലോ അല്ലേ. അതിൽ ആദ്യം നടന്ന സംഭവങ്ങൾ ആദ്യം എഴുതിയിട്ട് അങ്ങനെ നമുക്കത് കറക്റ്റാക്കി ഓർഡർ ചെയ്ത് എഴുതാം. ഫസ്റ്റ്, ഷൈലോക്ക് ഹേറ്റഡ് ആൻ്റോണിയോ ബിക്കോസ് ഹി യൂസ്ഡ് ടു ലേൺ മണി വിതൗട്ട് ഇൻട്രസ്റ്റ്. സെക്കൻഡ്, ഷൈലോക്ക് ലേൺസ് ആൻ്റോണിയോ 3000 decades. നെക്സ്റ്റ്, പോർഷ്യ മാരീഡ് ബസാനിയോ. ആൻ്റോണിയോ ഫെയിൽഡ് ടു പേ ദ ഡെബ്റ്റ്. ഷൈലോക്ക് വാണ്ടഡ് ആൻ്റോണിയോസ് ഫ്ലഷ്. പോർഷ്യ റെസ്ക്യൂഡ് ആൻ്റോണിയോ ഫ്രം ദ പണിഷ്മെന്റ്. ഇനി നെക്സ്റ്റ് ബി ആണ്. തന്നിട്ടുള്ള സെന്റൻസുകൾ വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദി ഡേ ഓഫ് ദ ട്രയൽ അറൈവ്ഡ്. സെക്കൻഡ്, ദ ഡ്യൂക്ക് പ്ലീഡഡ് വിത്ത് ഹിം ടു ബി കൈൻഡ്. നെക്സ്റ്റ്, ഷൈലോക്ക് വാസ് നോട്ട് റെഡി ടു ബി മേഴ്സിഫുൾ. ആൻ്റോണിയോ വാസ് പ്രിപ്പയർഡ് ടു ഡൈ. പോർഷ്യ അറൈവ്ഡ് ഡിസ്ഗൈസ്ഡ് ആസ് എ യങ് ലോയർ. ദ യങ് ലോയർ സേവ്ഡ് ദ ലൈഫ് ഓഫ് ആൻ്റോണിയോ. ഓക്കെ,